സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ നിറവിലാണ്. ക്രിസ്തുമസ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:11 പറയുന്നുണ്ട്, സകല ജനതകൾക്കുമുള്ള രക്ഷയുടെ സ്വദ്വാർത്ത കേട്ടുകൊള്ളുവിൻ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു. ക്രിസ്മസ് നമുക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെ ഓർമ്മകൾ നൽകുന്ന അവസരമാണ്. പുൽക്കൂടിലെ ഉണ്ണിയേശോ, അടുത്തുള്ള പരിശുദ്ധ അമ്മ, മുട്ടുകുത്തി ആരാധിക്കുന്ന യോസേപ്പ് പിതാവ്, അന്വേഷിച്ചെത്തിയ ജ്ഞാനികൾ, ആരാധിച്ചു വണങ്ങിയ ആട്ടിടയന്മാർ, ആകാശത്തിലെ നക്ഷത്രം, എന്തെല്ലാം ഓർമ്മകളാണ് ക്രിസ്മസ് നമുക്ക് നൽകുക. അവൻ്റെ പേര് ഇമ്മാനുവൽ എന്നായിരിക്കും. ഇതാണ് പറയുക, അവൻ ഇമ്മാനുവലായിരിക്കും. ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. അതിന് രണ്ടർത്ഥമുണ്ട്. ദൈവം എന്നോടുകൂടെയുണ്ട്, ദൈവം ഞാൻ കാണുന്ന എല്ലാ മനുഷ്യരിലുമുണ്ട്. ഇമ്മാനുവൽ, അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. എന്നിൽ ദൈവമുണ്ട്, ഞാൻ കാണുന്ന സകല മനുഷ്യരിലും ദൈവ സാന്നിധ്യമുണ്ട്. ആ ഒരു തിരിച്ചറിവ്, ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക. ഈശോ പിറന്നത് കാലിത്തൊഴുത്തിലാണ്. നാൽക്കാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന തൊഴുത്ത്, വൈക്കോലും പുല്ലും വെള്ളവും ഒക്കെ കൊടുക്കുന്ന മൃഗത്തിൻ്റെ തീർത്ഥസ്ഥലത്താണ് യേശു പിറന്നത്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ നാട്. അപ്പത്തിൻ്റെ നാട്ടിൽ കാലിക്കൂടങ്ങൾ അപ്പം തിന്നുന്ന പുൽത്തൊടിയിൽ ലോകാവസാനം വരെ അപ്പമാകേണ്ടതുമെന്ന് പിറന്നു. അതാണ് ക്രിസ്തുമസ്. ആ യേശു നമ്മളെ വിളിക്കുന്നു, ജീവിതത്തെ അപ്പമാക്കി മാറ്റുക, മറ്റുള്ളവർക്ക് അഭയമാക്കി മാറ്റുക. യേശു പിറക്കുന്ന സമയത്ത് അടിച്ചമർത്തപ്പെട്ടവർ ഒരു വിമോചകനെ സ്വപ്നം കണ്ടു. തണുപ്പുള്ളവർ ഒരു പുതപ്പ് സ്വപ്നം കണ്ടു. അന്നമില്ലാത്തവർ അന്നദാതാവിനെ സ്വപ്നം കണ്ടു. അവർക്കുള്ള മറുപടിയാണ് ജെറമിയ 33:15-30. ദാവീദിൻ്റെ മുളയിൽ നിന്നും ഒരു നീതിമാനായ ദൈവപുത്രൻ പ്രതീക്ഷിക്കും, കടന്നു വരും, പ്രശ്നങ്ങൾ ഉത്തരമായി. അന്ന് ആ രാത്രിയിൽ 3 ആൾക്കാർ യേശുവിനെ അനുഭവിച്ചു. 1, സ്വന്തം പണികൾ കൃത്യമായി ചെയ്ത, ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയ ആട്ടിടയന്മാർ. അവരെ ഏൽപ്പിച്ച ദൗത്യം, ചെന്നായിൽ നിന്നും ആടിനെ കാക്കുക, മോഷ്ടാക്കളിൽ നിന്നും ആടിനെ സംരക്ഷിക്കുക. ആ ദൗത്യം അവർ ഭംഗിയായി ചെയ്തു തീർത്തു. അവർ കർത്താവിനെ കണ്ടു. 2020 ക്രിസ്മസ് കാലഘട്ടം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ ചില ജോലികളുണ്ട്, ചില ദൗത്യങ്ങളുണ്ട്. അത് ഭംഗിയായിട്ട് ചെയ്യുക, ഏൽപ്പിച്ച പണികൾ വിശ്വസ്തയോടെ ചെയ്യുക. അങ്ങനെ കർത്താവിനെ കാണാൻ ഭാഗ്യം ലഭിക്കണം, ആട്ടിടയന്മാരെ പോലെ. 2, ജ്ഞാനികൾ, നല്ല പഠിത്തവും അറിവുമുള്ളവർ, നല്ല ജ്ഞാനമുള്ളവർ. കർത്താവിനെ കാണണോ? ആത്മീയ കാര്യങ്ങളിൽ ഗ്രാഹ്യം വേണം. ബൈബിൾ പഠിക്കണം, ആത്മീയ ശാസ്ത്രങ്ങൾ പഠിക്കണം, വിശുദ്ധന്മാരെ പഠിക്കണം, സഭയുടെ പാരമ്പര്യങ്ങൾ പഠിക്കണം. അതിൽ ചേർന്ന് നിൽക്കുമ്പോൾ നല്ല അറിവിൽ വർദ്ധിക്കുക. നന്നായിട്ട് അറിവുണ്ടോ? കർത്താവിലെത്താം. ശാസ്ത്രജ്ഞന്മാർക്ക് ക്ഷീരഫലം, സൗരയൂഥം, നക്ഷത്രചലനം നന്നായിട്ട് പഠിച്ചു, കൃത്യമായി അവർ എത്തേണ്ട സ്ഥലത്തെത്തുകയും ചെയ്തു. നന്നായിട്ട് പഠിക്കുക, അറിയുക, പ്രത്യേകിച്ച് ആത്മീയ ജീവിത കാര്യങ്ങൾ. 3, ഭക്തിയുടെ വഴിയുണ്ട്. ഭക്തി എന്താണ് ഭക്തിയുടെ വഴി? മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യാതൊന്നിനെക്കുറിച്ചും ആകുലതയില്ല, പ്രാർത്ഥനാപൂർവ്വം മുട്ടുകുത്തി നിന്നു. ക്രിസ്തുവിനെ അനുഭവിക്കണോ? ഭക്തി വേണം. ബൈബിൾ വായിക്കണം, കൊന്ത ചെല്ലണം, നൊവേന വേണം, ദൈവസ്തുതി ആരാധന, പ്രാർത്ഥന, സ്തുതിപ്പുകൾ വേണം, എല്ലാം വേണം. എന്തേലും മോശമാണെന്ന് പറഞ്ഞ് പോകുന്നവൻ, പോകുന്നവൾ ദൈവത്തിൽ അകലെയാണ്. കാരണന്മാർ പഠിപ്പിച്ച ഭക്തിമാർഗങ്ങൾ വേണം, ബൈബിൾ ജ്ഞാനങ്ങൾ വേണം, ധ്യാനങ്ങൾ വേണം. ഇതെല്ലാം കൂടുന്നവർ കർത്താവിലെത്തും. ഭക്തിമാർഗം ക്രിസ്മസിന് മനസ്സിലേക്ക് തെളിയുന്ന
ഒരു പ്രധാനപ്പെട്ട പ്രതീകമാണ് പ്രകാശം. നക്ഷത്രത്തിന് പ്രകാശമുണ്ട്, പുൽക്കൂടിനുമ്പിൽ കത്തുന്ന മെഴുകുതിരിക്കും പ്രകാശമുണ്ട്. നക്ഷത്രങ്ങൾക്ക് ഒരു പണിയേ ഉള്ളൂ, ഭംഗിയായിട്ട് പ്രകാശിക്കുക, കത്തിക്കത്തി തീരുക, വഴി കാണിക്കുക. ആ അത്ഭുത നക്ഷത്രം കത്തിത്തീർന്നു, വഴി കാണിച്ചു, യേശുവിൻ്റെ അടുക്കിലെത്തി. നമ്മളൊക്കെ നക്ഷത്രങ്ങളായിട്ട് മാറണം. വൈദികർ, സിസ്റ്റേഴ്സ്, ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങൾ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ യേശുവിലേക്ക് നയിക്കണം. അധ്യാപകർ, വചന പ്രഘോഷകർ, എല്ലാവരും യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞ് പിന്നെ കയ്യടി ഒട്ടും പ്രതീക്ഷിക്കരുത്. നക്ഷത്രം കർത്താവിൽ എത്തിച്ചു, പിന്നെ നക്ഷത്രം മറന്നു പോയി. നമുക്കൊക്കെ ഒരു ജോലിയേ ഉള്ളൂ, നിശ്ചിത കാലം ജീവിക്കുമ്പോൾ, ആ ജീവിക്കുന്ന കാലത്ത് നക്ഷത്രമാവുക, നമ്മളുമായി ബന്ധപ്പെടുന്നവരെ കർത്താവിലേക്ക് ആനയിക്കുക, അവൻ്റെ പാദത്തിലേക്ക് അടുപ്പിക്കുക. ആ കടമ കൃത്യമായി ചെയ്യുക. നക്ഷത്രം പോലെ തന്നെ ക്രിസ്മസിന് കാണുന്നതാണ് മെഴുകുതിരി. മെഴുകുതിരിയും പ്രകാശമാണ്. ക്രിസ്മസ് തിരികൾ ധാരാളമായിട്ട് കാണും. ഞാൻ വരുമ്പോഴും ഓർക്കും, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം മെഴുകുതിരി പോലല്ലേ? മെഴുകുതിരിയുടെ പ്രത്യേകത, അകത്ത് ആളെന്ന ജ്വാല, ശക്തമായ തീയുടെ ചൂട്, ലാവ പോലെ ഉരുകിക്കിടക്കുന്ന മെഴുക്, പൊള്ളുന്ന മെഴുകുണ്ട്, കത്തുന്ന തിരിയുണ്ട്, അകന്നിറയെ ചൂടുമുണ്ട്. പക്ഷേ അതിൻ്റെ പുറത്ത് പിടിച്ചാൽ നല്ല തണുപ്പ്. അകത്തെ തിളപ്പും ചൂടും മെഴുകുതിരി ആരെ അറിയിക്കുകയല്ല, അതിൻ്റെ പുറത്ത് തണുപ്പ്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബാധ്യതയുണ്ട്, മക്കളെക്കുറിച്ചുള്ള വ്യഗ്രതയുണ്ട്, ജീവിതത്തിന് മുറിവുകളുണ്ട്, ശരീരത്ത് വഹിക്കുന്ന രോഗങ്ങളുണ്ട്, ആന്തരികമായ ക്ഷതങ്ങളുണ്ട്. ഇങ്ങനെ പൊള്ളുന്ന പലതും അകത്തുണ്ട്. അതൊന്നും അറിയിക്കാതെ ഉരുകുന്ന തിരിയായി പ്രകാശം കൊടുത്ത് കടന്നു പോകാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ക്രിസ്മസ് ഇങ്ങനെയുള്ള ഒരു ക്രിസ്മസ് ആകട്ടെ. ദൈവാനുഭവത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ്. മെഴുകുതിരി പോലെ കത്താം, നക്ഷത്രം പോലെ നയിക്കാം. ഉണ്ണിയേശുവിനെ മറിയത്തോടും യോസേപ്പിനോടും ജ്ഞാനികളോടും ആട്ടിടന്മാരോടും ചേർന്ന് ആരാധിക്കാം. ചെയ്യുന്ന ജോലികൾ ഭംഗിയായി ചെയ്യാം. ജ്ഞാനത്തിൽ വളരാം, ഭക്തിയിൽ വളരാം. കർത്താവിന് ഇഷ്ടപ്പെട്ട മക്കളായി തീരട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹല്ലേലൂയ്യ, ആമേൻ.